നമസ്കാരം സദ്ഗുരു എൻ്റെ ആത്മീയാനുഭവങ്ങൾക്ക് ഉയർച്ച താഴ്ചകൾ ഉള്ളതായി തോന്നുന്നു ചിലപ്പോൾ കാലിടറുന്നു മറ്റു ചിലപ്പോൾ മനോഹരമാണ് ഈ വ്യതിയാനങ്ങൾ എന്തുകൊണ്ടാണ് ഓ കാലിടറുന്നത് ഞാൻ തന്നെ ആവാനാണ് സാധ്യത താങ്കൾ നിർദ്ദേശിച്ച എല്ലാ ക്രിയകളും ഞാൻ പരിശീലിക്കുന്നുണ്ട് പക്ഷേ സ്ഥായിയായ ആ അനുഭവമില്ല ഇടയ്ക്ക് കാലിടറും ചിലപ്പോൾ നല്ലതാണ് ഈ ജീവിതം മനോഹരമാണ് അങ്ങയെ കാണും മുമ്പ് ഈ ജീവിതം ഇത്ര മനോഹരമാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു നോക്കൂ എന്താണ് ആത്മീയാനുഭവം ആദ്യം നമുക്ക് അതിലേക്ക് കിടക്കാം നിങ്ങൾ ഇത് മനസ്സിലാക്കണം ഈ ശരീരം എന്നത് വളരെ സാവധാനം ശേഖരിക്കപ്പെട്ട ഒരു വസ്തുവാണ് ശരിയല്ലേ നിങ്ങളിത് ശേഖരിച്ചതല്ലേ എന്താണത് സാബു എന്താണത് ഉരുളക്കിഴങ്ങോ എന്താ നിങ്ങൾ അതിനെ വിളിക്കുന്നത് ഏ ആ ഉരുണ്ടിരിക്കുന്ന സാധനമല്ലേ ഏ സാബു ദാന ഇന്നലെ ഞാനൊരാളുടെ വീട്ടിൽ പോയിരുന്നു അവരോട് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു ആദ്യമായി സാബുദാന കണ്ടതിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് സഹ്യാദ്രി പറവ്വത നിലകളിൽ വെച്ച് ഇപ്പൊ അവിടെ പോവാറില്ല അപ്പോൾ ഇത് മുഴുവൻ സാബുദാന പതുക്കെ ശേഖരിക്കപ്പെട്ടത് ഒരു ദിവസം വല്ലാത്ത പ്രയാസം തോന്നും എന്തായാലും ഇത് നമ്മൾ ശേഖരിച്ചെടുത്തതാണ് ഇവിടെ ഉള്ളതൊക്കെയും നമ്മൾ അങ്ങനെ ശേഖരിച്ചെടുത്തത് തന്നെ നിങ്ങളുടെ മനസ്സും ഒരു ശേഖരിച്ചെടുത്ത സാധനമാണ് ശേഖരിച്ചെടുത്തതാണ് ശരീരവും ഒരു ശേഖരിച്ചെടുത്ത സാധനമാണ് അപ്പോൾ ഈ ഞാൻ എന്ന് വിളിക്കുന്നത് ആത്മാവിനെയാണ് അങ്ങനെ വിളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വല്ലാതെ മലിനമാക്കപ്പെട്ട ഒരു വാക്കാണ് അതിനാൽ പൊതുവേ ഞാനത് ഉപയോഗിക്കാറില്ല എന്നാൽ നിങ്ങൾ ഇപ്പോൾ ആത്മീയത എന്ന് പ്രയോഗിക്കുന്ന സ്ഥിതിക്ക് അത് ആത്മാവാണ് നിങ്ങളുടെ ജീവിതം അതിനെ സംബന്ധിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ആത്മീയ ജീവിതം നയിക്കുന്നു എന്നർത്ഥം നിങ്ങളുടെ ജീവിതം ശരീരം മനസ്സ് ചുറ്റുപാടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ഭൗതികതയിൽ ജീവിക്കുന്നു എന്ന് പറയാം കാരണം ഇവയൊക്കെ ശേഖരിക്കപ്പെട്ട വസ്തുക്കളാണ് ഇങ്ങനെയെല്ലാം ശേഖരിക്കപ്പെട്ടതെല്ലാം നിങ്ങളുടേതാണ് എന്നാൽ ഒരിക്കലും ഒരു കാലത്തും അത് നിങ്ങളാവില്ല ഇത്രയെങ്കിലും വ്യക്തമായി നമുക്കറിയാം അല്ലേ അതെ നിങ്ങൾ രത്നങ്ങൾ വജ്രം മറ്റെന്തും ശേഖരിച്ചാലും അവ നിങ്ങളുടേതാവും എന്നാൽ ഒരിക്കലും ഒരു കാലത്തും അതൊന്നും നിങ്ങളാവില്ല ആത്മീയത എന്ന് പറയുമ്പോൾ നാം പറയുന്നത് അത് നിങ്ങളെക്കുറിച്ചാണ് അല്ലാതെ വീട്ടിലിരിക്കുന്ന ഉപകരണങ്ങളെ കുറിച്ചല്ല കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങളെ ഉപയോഗശൂന്യമായ ഉപകരണമായി കണ്ടേക്കാം ഒരർത്ഥത്തിൽ ഇരിക്കാനും നിൽക്കാനുമുള്ള ഉപകരണമാണ് ശരീരം അല്ലേ അതെ കാര്യങ്ങൾ ചെയ്യാനുള്ള മറ്റൊരു ഉപകരണമാണ് മനസ്സ് എന്നാൽ ആത്മീയത ഉപകരണങ്ങളെ കുറിച്ചല്ല അത് നിങ്ങളെക്കുറിച്ചാണ് അതുകൊണ്ട് ആധ്യാത്മിക പ്രക്രിയ നിങ്ങളെ സംബന്ധിക്കുന്നതാണ് നിങ്ങളുടെ ഉപകരണങ്ങളെ കുറിച്ചല്ല നിങ്ങളുടെ സ്വത്തുക്കളെ കുറിച്ചല്ല ശേഖരിച്ച് ഒരു നാൾ നഷ്ടമാവുന്നവയെ പറ്റിയല്ല ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്ന അനുഭവം എന്താണ് ഓരോന്നിൽ നിന്നും ലഭിക്കുന്ന അനുഭവം വിശദീകരിക്കുന്നതിൽ കാര്യമില്ല ഞാൻ പറയുന്നത് ഇത്ര മാത്രം എല്ലാം ഇതിനെക്കുറിച്ചാണ് പിന്നെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇവിടെ ഉണ്ടായിട്ടും ഒരു നഷ്ടബോധം തോന്നുന്നത് കാരണം നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല ഒരാൾ അതിനെ ഇങ്ങനെ പറഞ്ഞു വെച്ചു ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ തന്നെ അറിയുന്നില്ല ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഭക്ഷണം ഉറക്കം പുനരുൽപാദനം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ട് ബാക്കിയെല്ലാം അബദ്ധമാണ് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടാണ് അടിസ്ഥാനപരമായി ഇത് നിങ്ങളുടെ അനുഭവത്തിൽ വരാൻ നിങ്ങൾ കുറച്ച് സർക്കസുകളൊക്കെ കാണിക്കേണ്ടി വരും ചിലപ്പോൾ തലയിടാൻ നിൽക്കേണ്ടി വരും ജീവിതത്തെ അതിന്റെ സ്വാഭാവിക രീതിയിൽ ജീവിച്ചാൽ സമൂഹം നിങ്ങളെ നിർബന്ധിക്കുന്നത് പോലെ അല്ല എങ്കിൽ ആധ്യാത്മിക പ്രക്രിയ സദാ പ്രവർത്തനക്ഷമമാണെന്ന് കാണാം അതാരും പഠിപ്പിക്കേണ്ടതില്ല ആരും ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല കാരണം അത് നിങ്ങൾ തന്നെയാണ് അതൊരു ഇറക്കുമതി ചരക്കൊന്നുമല്ല അത് നിങ്ങൾ തന്നെയാണ് അല്ലേ അടിസ്ഥാനപരമായി അത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശരീരം ഇറക്കുമതിയാണ് സാബുദാനും നിങ്ങളുടെ മനസ്സും ഇറക്കുന്നത് ശരിയല്ലേ എന്നാൽ നിങ്ങൾ സദാ അവിടെ തന്നെ ഉണ്ട് അതിനെ പിന്നെന്ത് മാറ്റാനാണ് ഇനിയൊന്നും അതിന് മേൽ ചെയ്യേണ്ടതില്ല ഒരുപാട് സാബൂദാന അതിനെ നമുക്കൊന്ന് കുറച്ചു കൊണ്ടുവരണം നിലവിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ശേഖരിച്ചു കൂട്ടിയ വസ്തുക്കളെ കുറിച്ചുള്ളതായിരിക്കുന്നു നിങ്ങളെ കുറിച്ചുള്ളതല്ല അത് കാരണമാണ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ നിങ്ങൾ വേണ്ടത് പക്ഷെ ഇനി അത് ശേഷിക്കുന്നില്ല ഇന്നത്തെ ലോകത്ത് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ വരെ സാധ്യമല്ല കാരണം ഓടിക്കുന്ന കാറിന്റെയും ഓടുക്കുന്ന വസ്ത്രത്തിന്റെയും ഇടുന്ന മേക്കപ്പിന്റെയും പേരിലാണ് ആളുകൾ തിരിച്ചറിയപ്പെടുന്നതും അംഗീകരിക്കപ്പെടുന്നതും ഒരാളുടെ വ്യക്തിത്വത്തെ ആരും അംഗീകരിക്കുന്നില്ല അല്ലേ അതേ മിക്കവാറും അതുകൊണ്ട് ഇനിയും അതിനെ സങ്കീർണമാക്കരുത് അയ്യോ എന്റെ ആത്മീയത എന്റെ അനുഭവം എന്റെ ഈത് ഇങ്ങനെ ആത്മീയതയെ തലയിൽ കൊമ്പുകൾ മുളയ്ക്കുന്ന പോലെ ആക്കി മാറ്റരുത് പകരം നിങ്ങൾ വെറുതെ ജീവിക്കുക ഇപ്പോൾ നിങ്ങളുടെ എല്ലാം ജീവിതത്തിന്റെ പ്രശ്നം നിങ്ങൾ അതിനെ അസാധാരണമാക്കാൻ ശ്രമിക്കുന്നു വെട്ടിതമാണ് വെറുതെ ജീവിക്കൂ അതെത്രമാത്രം വിസ്മയകരമെന്ന് അപ്പോൾ അറിയാം നിങ്ങൾ ശരീരമാകുന്നു നിങ്ങൾ മനസ്സാകുന്നു നിങ്ങൾ ഒരു സമൂഹമാകുന്നു നിങ്ങൾ പ്രശസ്തനാകുന്നു അർത്ഥശൂന്യമാകുന്നു നിങ്ങൾ പല കാര്യങ്ങളാവുന്നു ജീവിതം മാത്രമാവുക അതാണ് നമ്മൾ അതേ നമുക്ക് ആവാൻ പറ്റൂ മറ്റെന്തെങ്കിലും ആവാൻ സാധ്യമല്ല മറ്റുള്ള വമ്പൻ പരിവേഷങ്ങളൊക്കെ മറന്നേക്കൂ ഞാൻ ആത്മീയവാദി ഞാൻ അതാണ് എൻ്റെ ആത്മീയാനുഭവങ്ങൾ സാധാരണ അനുഭവങ്ങൾ അങ്ങനെ ഒരു കാര്യമില്ല ജീവിതം മാത്രമേ ഉള്ളൂ നിങ്ങൾ അതിൻ്റെ തൊലിപ്പുറത്താണോ അതോ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നുണ്ടോ അത്രയേ